കിറ്റെക്സ് തന്നെയാണോ ഇത് എന്നൊരു സംശയം ബാക്കി. ഏതോ വിദേശ രാജ്യത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അല്ലെങ്കിൽ ഏതോ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയതുപോലുള്ള ഒരു പ്രതീതി. എയർ കണ്ടീഷൻ ചെയ്ത പണിസ്ഥലങ്ങൾ, ഏറ്റവും അച്ചടക്കത്തോടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടുന്നതിന്റെ സന്തോഷവും തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും ഓരോ തൊഴിലാളിയുടെയും മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. എന്റെ പേര് മായെന്നാണ്. ഞാൻ 15 വർഷമായി ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇവിടെ അടിപൊളി താമസ സൗകര്യം ഫുഡുമാണ്. ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി ഫുഡുകളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. നൂഡിൽസ്, ബിരിയാണി, പായസം, ചിക്കൻ, പിന്നെ ഡെയിലി മീൻകറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്, പിന്നെ കേക്കുണ്ട്, പഴമുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യവും, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ നല്ല ഹാപ്പിയായിട്ട് തന്നെ വർക്ക് ചെയ്യണത്. ശമ്പളം കയറുന്നുണ്ട്, എല്ലാം കയറുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല. ഇവിടെ പ്രത്യേകിച്ച് ഒരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ 5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതുവരെ എനിക്കുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ ഹോസ്റ്റലാണെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്നതാണല്ലോ, എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഏറെ വിമർശനങ്ങൾക്ക് വേദിയാകുന്ന അടുക്കളയിലേക്കാണ് ഇനി യാത്ര. ഇവിടെ തൊഴിലാളികൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ഹാൾ ആണ് ഇത് എന്ന് വിശ്വസിക്കുവാൻ പ്രയാസം. ഒരു ദിവസം 4 പ്രാവശ്യമായി 40,000 മീൽസ് ഇവിടെ വിളമ്പുന്നു. അടുക്കളയിലേക്ക് കയറുകയാണ്. ഒരു സ്റ്റാർ ഹോട്ടലിന്റെ അടുക്കളയെ അനുസ്മരിപ്പിക്കുന്ന, മനുഷ്യരും യന്ത്രങ്ങളും ഒരുമിച്ച് പണിയെടുക്കുന്ന അടുക്കള. അടുക്കളയിലെ വൃത്തിക്ക് ക്യാമറ സാക്ഷി. പശ്ചാത്തല സംഗീതം അടുക്കളയിൽ നിന്ന് ഉയരുന്നതാണ്. 4 നേരം സുഭിക്ഷമായ ഭക്ഷണവും താമസ സൗകര്യവും ഇവിടെയുള്ള മുഴുവൻ ജോലിക്കാർക്കും സൗജന്യമാണ് എന്നുകൂടി അറിയുക. വെജിറ്റേറിയൻ വേണ്ടവർക്ക് വെജിറ്റേറിയൻ, നോൺ വെജ്ജവർക്ക് വേണ്ടവർക്ക് നോൺ വെജ് ആയിട്ട് കൊടുക്കും. ഭക്ഷണത്തിന് ശേഷം വാഷ് ഏരിയയിലേക്ക് ഞങ്ങൾ നയിക്കപ്പെട്ടു. ടോയ്ലറ്റ്, വാഷ് ഏരിയ തുടങ്ങിയ സ്ഥലങ്ങളിലെ വൃത്തി ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. വനിതാ ജീവനക്കാർ അന്തിയുടങ്ങുന്ന ഡോർമെട്രിയാണിത്. അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെട്ട ഒരു വസ്തു പോലും ഇവിടെ എങ്ങും കാണില്ല. 2 ഡോക്ടർമാരുടെ സൗജന്യ സേവനം ഇവിടെ മുഴുവൻ സമയവും ലഭ്യമാണ്. ഇനി കിറ്റെക്സിന്റെ ക്യാമ്പസ് കാഴ്ചകളിലേക്ക്. 10,000 പേർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത് എങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിലെ ശാന്തത ഈ മുറ്റത്ത് കളിയാടുന്നു. ഈ ക്യാമ്പസിനപ്പുറത്തുള്ള വാഴത്തോട്ടങ്ങളും ഫലവൃക്ഷങ്ങളും നനയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഫാക്ടറിയിൽ നിന്നും പുറത്തുവരുന്ന ജലമാണ്. കടപ്രയാറ്റിനെ മലിനപ്പെടുത്തുന്ന ബ്ലീച്ചിംഗ് ആൻഡ് ഡൈനിങ് യൂണിറ്റ് കൂടി കാണണമെന്ന് പറഞ്ഞപ്പോൾ കമ്പനി വക വണ്ടി റെഡി. ഈ യൂണിറ്റിൽ നിന്നും 15 കിലോമീറ്റർ അകലെയാണ് വിവാദ വിഷയമായ കടപ്രയാർ എന്ന് മാനേജർ സജി സർ പറഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ ഞെട്ടി. ഇവിടെ തുണികൾ നിർമ്മിക്കുന്നു, തുണികളിൽ ചായം മുക്കുന്നു, കുറഞ്ഞ അളവിൽ മാത്രമേ ജലം ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. കിറ്റെക്സ് എന്ന കമ്പനിയിൽ പോരായ്മകളുണ്ടാവാം, ഞങ്ങളുടെ കാഴ്ചയ്ക്കപ്പുറത്ത് അത്ര സുന്ദരമല്ലാത്ത ഇടങ്ങളുണ്ടാവാം. കമ്പനി സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന് ഉപയോഗിക്കേണ്ട കമ്പനിയുടെ ലാഭവിഹിതമായ CSR ഫണ്ട് വിനിയോഗത്തിൽ വീഴ്ചകൾ കണ്ടെത്തുന്നവരുണ്ടാവാം. സാബു ഒരു ഏകാധിപതിയായ കിഴക്കമ്പലം രാജാവാണ് എന്ന് വാദിക്കുന്നവരുമുണ്ടാവാം. എന്നാലും കിറ്റെക്സിനെ ഓർത്ത് വിലപിക്കുന്നവരുടെ ഒരു വാക്ക്, ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം നിങ്ങൾ അറിയുന്നില്ലേ? അധികം അകലെയില്ലാത്ത FACT ഫാക്ടറി അങ്കണത്തിലെ പുകക്കുഴലുകളിൽ നിന്നും ഉയരുന്ന പുക നിങ്ങളുടെ കാഴ്ചയ്ക്കപ്പുറത്താണോ? ഇവിടെ കടപ്രയാർ മലിനപ്പെടുന്നുണ്ട് എങ്കിൽ അതിന്റെ പിതൃത്വം മുഴുവൻ കിറ്റെക്സിന്റെ തലയിൽ വെച്ച് കിട്ടുന്നത് എന്തിന്? കിറ്റെക്സ് എന്ന സാമൂഹ്യ വിപത്തിൽ നിന്നും കേരള ജനതയെ രക്ഷിക്കുവാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അറിയണം. ഒരു ദിവസം മലയാളി അയൽനാട്ടിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറിയിലൂടെയും പച്ചമീനിലൂടെയും പാലിലൂടെയും മറ്റും അകത്താക്കുന്ന വിഷത്തിന്റെ അളവ്. ഗവൺമെന്റിന് വർഷങ്ങളോളം കോടിക്കണക്കിന് രൂപ നികുതി അടയ്ക്കുന്ന, ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അരിമേടിക്കാൻ വക നൽകുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ ലാഭങ്ങൾക്കായി ബലി കൊടുക്കണോ? ഞാൻ 26 വർഷമായി ഈ കമ്പനി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. 18 വയസ്സ് പൂർത്തിയായപ്പോഴാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഇവിടുന്ന് നമ്മുടെ സാറ് ട്രെയിനിങ് തന്ന പ്രകാരം നമ്മൾ പഠിച്ച് ഓരോ പടി കയറി ഇന്നിപ്പോൾ ഈ കമ്പനിയിൽ മാനേജരായി. ഇത്രയും നമുക്ക് വളരാൻ പറ്റുന്ന ഒരു സ്ഥാപനം ഈ കേരളത്തിലുണ്ടാവില്ല.